ഹോണ്ടയുടെ ആക്ടിവ 125 റിവ്യൂ ചെയ്ത സമയത്ത് ഹോണ്ടയ്ക്ക് അകത്ത് വന്ന ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, എക്സ്റ്റേണൽ ഫ്യൂവൽ ഫില്ലിംഗ്, സ്റ്റാൻഡ് തട്ടുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നത്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് പോലത്തെ സിസ്റ്റം, അതോടൊപ്പം തന്നെ നിശബ്ദ വിപ്ലവത്തിനും ഹോണ്ട തുടക്കം കുറിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ ശബ്ദമില്ലാത്ത, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ വിശദമായിട്ട് ആക്ടിവ 125 റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളുള്ളത് AM ഹോണ്ടയിലാണ്. AM ഹോണ്ടയിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ടയിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച്, അതായത് ഹോണ്ട ടൂ വീലറുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒരു വിശദമായ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് മുതലാണ് ഹോണ്ട ഈ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഹോണ്ട ഡിയോ, അങ്ങനെ ആക്ടീവ, അതുപോലെ തന്നെ 6G തുടങ്ങിയ ഒരുപാട് മോഡലുകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരിന്തൽമണ്ണയിലുള്ള AM ഹോണ്ടയിൽ വന്നിട്ടുള്ളത്. AM ഹോണ്ടയിൽ വെച്ച് നമ്മളിന്ന് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഓഫറുകളെ കുറിച്ചും ആനുകൂല്യങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വിശദമായിട്ട് അകത്ത് കയറിയിട്ട് നോക്കാം. കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് സമ്മാനങ്ങളാണ് നമ്മൾ വരവേൽക്കുന്നത്. 5000 രൂപ വരെ അധിക എക്സ്ചേഞ്ച് വില, ഓരോ പർച്ചേസിലും ഉറപ്പായ സമ്മാനം, ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീയോ. ആഹാ, അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആണല്ലോ. ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് ഓഫറുകൾ AM ഹോണ്ടയിലുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്കെന്ത് ചെയ്യാം, വാഹനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ബൈജുസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM ഹോണ്ടയുടെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ നമസ്കാരം, ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു ബൈജുസാൻ. നമുക്ക് ഈ ഒരു പ്രധാനമായിട്ടും ഞങ്ങളിപ്പോൾ അറിയാൻ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഹോണ്ട വാഹനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഷോറൂമിനകത്ത് ആരുമില്ലാത്തതുകൊണ്ട് മാസ്ക് നമുക്കൊന്ന് മാറ്റിയാലോ. ഓക്കെ, കാരണം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ ചെറിയ മാറ്റങ്ങളല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓരോ പ്രൊഡക്റ്റുകളായിട്ട് നോക്കണം. അപ്പോൾ ബൈജുസാനെ കുറിച്ച് ഞാൻ പറഞ്ഞു, AM ഹോണ്ടയുടെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ നമ്മൾ ഹോണ്ടയിലെ മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ആക്ടിവ 125 കുറിച്ച് തുടങ്ങണം. ശരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ റെഡി മോഡൽ വന്നപ്പോൾ ആക്ടിവ 125 ആയിരുന്നു ഒരുപാട് എക്സ്പെരിമെന്റൽ മാറ്റങ്ങളൊക്കെ ആയിട്ട് വന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവ 125 ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിവ 125 ഒരു റിവ്യൂ, അത് അന്ന് ആ സമയത്ത് ഇതിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, 6G വെച്ച് തുടങ്ങാം. 6G വന്ന മാറ്റങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വന്നിട്ട് ഓരോന്നിനെ കുറിച്ചും, ഗ്രാസി ഉണ്ട്, അതുപോലെ തന്നെ ഡിയോ ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിലൊക്കെ വന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് പതുക്കെ പതുക്കെ ഓരോന്നിലേക്ക് വരാം. മോഡല് എല്ലാവർക്കും പരിചയമുള്ള മോഡലാണ്. യെസ്, അപ്പോൾ അതിലാണ് നമ്മളെ ഏറ്റവും കൂടുതലുള്ള ഫീച്ചേഴ്സോട് ആദ്യം തുടങ്ങുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ടീവ ഹോണ്ട അറിയപ്പെടുന്നത് ആക്ടീവ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്കൂട്ടർ അറിയപ്പെടുന്നത് ആക്ടീവയുടെ പേരിലാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ആയിരുന്നു, ബ്രാൻഡ് ക്രിയേറ്റ് ബൈക്ക് യൂസേഴ്സ് മുഴുവൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ കൺസെപ്റ്റ് മുഴുവൻ ചേഞ്ച് ചെയ്യപ്പെട്ടത് ഹോണ്ടയാണ്. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സ്ഥാനങ്ങൾക്ക് ബൈക്കേ പറ്റൂ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ സ്കൂട്ടറിലേക്ക് ഡൈവേർട്ട് ചെയ്യണ ഒരു മൈൻഡ്. യൂത്ത് കാണുന്നുണ്ടെങ്കിൽ എല്ലാം സ്കൂട്ടേഴ്സാണ്. സോ അതിന് ആക്ടീവയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ആദ്യത്തെ മാറ്റം നമുക്ക് പറയേണ്ടത്, എടുത്തു പറയേണ്ടത്, ഈ വണ്ടി നോയ്സ് ഫ്രീ ആണ്. അതായത് സ്റ്റാർട്ടിംഗ് വിത്ത് സീറോ നോയ്സ് ആണ്, സൈലന്റ് റെവല്യൂഷൻ ആണ് നമ്മൾ അതിനെ പറയുന്നത് തന്നെ. നിശബ്ദ വിപ്ലവം, നിശബ്ദ വിപ്ലവം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബഹളം കേൾക്കില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്ന ഒച്ച കേൾക്കില്ല. അതായത് ആ സ്റ്റാർട്ടിംഗ് മോട്ടറിന്റെ സിസ്റ്റം ഒഴിവാക്കി, ഒരു AC G കൺസെപ്റ്റ് ഇല്ല. സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രിക്ഷൻ സംഭവിക്കുന്നു, ആ ഒരു സംഭവമില്ല. നേരെ വെച്ചാൽ AC G എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ 6G നിന്ന് മാറിയിട്ട് വീണ്ടും നമ്മൾ ആക്ടിവ 125 വന്നപ്പോൾ വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. ആക്ടിവ 125 കുറച്ചും കൂടി ഒരു പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സ് എല്ലാം അതിലൂടെ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്ന്, അതുപോലെ തന്നെ സ്റ്റാൻഡ് തട്ടിയാലും ഓഫ് ആവുന്ന സിസ്റ്റം നമ്മൾ 6G വന്നിട്ടുണ്ട്. അത് ആക്ടിവ 125 വന്നു. പക്ഷേ 125 വന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കുറച്ചും കൂടെ പറഞ്ഞു പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സിലാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, ആക്ടീവയിലും ആക്ടീവ 125 കോമൺ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആക്ടീവ 6G 5G ടു 6G വരുമ്പോൾ മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏവിയേറ്റർ എന്ന് പറയുന്ന ഒരു വണ്ടിയിലായിരുന്നു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. പിന്നെ അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ, പിന്നെ കമ്പനി ഒരു അപ്ഗ്രേഡിംഗ് ലെവലിലേക്ക് പോകുമ്പോൾ അതിന് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തുണ്ട്, റൈഡിംഗ് കംഫർട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ചില ആൾക്കാർ ഡിഒ ചെയ്ത സമയത്ത് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ സസ്പെൻഷൻ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ. ബാക്കി എല്ലാ തരത്തിലും ഡിഒ ഇസ് വണ്ടർഫുൾ, കാണാനാണെങ്കിലും യൂത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. പക്ഷേ ചില റിവ്യൂസിൽ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡിഒല കേസ് തീർന്നിട്ടുണ്ട്. നമുക്ക് ഡിഒ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. തീർച്ചയായും 125 വന്ന മാറ്റങ്ങൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ആ ഒരു ലീനിയർ പവർ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും.
നമുക്ക് ഗ്രാസിയയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ഇതന്നെയാണ് ഏറ്റവും വലിയ മാറ്റം. ഒരു മാറ്റ് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, കണ്ട് തന്നെ നമുക്ക് ഈ വണ്ടി ഒരു ഫീല് വരുന്നുണ്ട്. നമുക്ക് സാധാരണ യൂത്തിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഏജ് ഗ്യാപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 18 മുതൽ 25 അല്ലെങ്കിൽ 30 വയസ്സിനുള്ള ആളുകളാണ് ഈ പറയുന്ന ഡിഒ ആണെങ്കിലും ഗ്രാസിയന്റെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മാറ്റ് ഫിനിഷ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ക്രേസ് ആണ്. ഇപ്പൊ ഡിഒയിൽ തന്നെ നിങ്ങൾ നേരത്തെ കണ്ടു മാറ്റ് ഫിനിഷ് റെഡ് ആണ് കൊടുക്കുന്നത്. മാറ്റ് ഫിനിഷ് റെഡ് ആണ് കൊടുക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റിനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി കസ്റ്റമർ ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ ആക്ടിവും ഡിയും ഏകദേശം സിമിലർ ആയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അതിൽ തന്നെ ഡിഒയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കളർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷ് ഗ്രേ ആണ്. ഗ്രേ, അപ്പൊ അതുകൊണ്ട് റെഡും ഗ്രേ കൂടി ഒരു കോമ്പിനേഷൻ കളറിലാണ് ഇപ്രാവശ്യം ഗ്രാസിയ 125 ലേക്ക് വരുന്ന സമയത്ത് ഒരു മാറ്റം ആ ഒരു ഫ്യുവൽ ലിഡിന്റെ ഭാഗവും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ. സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് മാറ്റങ്ങൾ ഫ്രണ്ട് ടു ദ എൻഡ് ഇതിൽ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഗ്രാസിയ എന്ന് പറഞ്ഞ മോഡൽ യൂത്തിനെ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫിറ്റ് ചെയ്യേണ്ടായിരുന്നു. സ്മൂത്ത് ആയിട്ട് കയറാവുന്ന ഭാഗത്തിന് ഫാമിലി വെഹിക്കിൾ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ ഫ്യുവൽ ലിഡിന്റെ കാര്യം. സിക്സ് ഇൻ കീവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മള് ഫ്യുവൽ ഞെക്കി കഴിഞ്ഞാൽ ഫ്യുവൽ ക്യാപ്പ് ഓപ്പൺ ആവും. ഫ്യുവൽ ക്യാപ്പ് ഓപ്പൺ ആയി. ഇതിന്റെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇരുന്നുകൊണ്ട് തന്നെ ഫ്യുവൽ ചെയ്യാം. കാരണം അത് വലിയ ബുദ്ധിമുട്ടായത് പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയും കുട്ടിയും ഒക്കെ ബാക്കിലുണ്ടെങ്കിൽ അവരൊക്കെ എഴുന്നേൽക്കണം, എന്നിട്ട് അടിക്കണം. ആ ഒരു സിസ്റ്റം ഒക്കെ മാറ്റി. അതാണ് നേരത്തെ പറഞ്ഞത് ഫാമിലി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ ഈ വണ്ടിയിൽ ഉണ്ടാവും. എല്ലാവരും ഇൻകൺവീനിയന്റ് ആണ്. ഇത് ഇറങ്ങണം, ഇതവരെ നമ്മൾ പൈസ കൊടുത്ത് വളരെ സിമ്പിൾ ഒരു കാറിന്റെ സ്റ്റൈലിലേക്ക് കൊണ്ടുവരും. നമുക്ക് സീറ്റും കൂടി ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ ബട്ടണിൽ നമ്മൾ സീറ്റ് നാളെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീറ്റ് ഓപ്പൺ ആക്കാം. ഓഹോ, ദി റിമൈനിങ് സ്പേസ് വി കാൻ യൂസ് അങ്ങനെ ഒരു ഗുണം. അത് കുറച്ചും കൂടി ഒന്ന് കൺവീനിയൻസ് ആക്കി, അതായത് ഉപയോഗിക്കുന്ന ആളുകളെ അവരുടെ റിവ്യൂസ് ഒക്കെ എടുത്തിട്ട് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആക്കി കൊണ്ടുവന്നെന്ന് പറയാം. ഗ്രാസിയയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഗ്രാബ് ഇത് സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ഫ്യുവൽ ലിഡിന്റെ ഭാഗം ഇതും ശരിക്കും അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള ആ ഒരു കോൺസെപ്റ്റും രണ്ടും കൂടി. വലിയൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് വരുമ്പോൾ ഓട്ടോമാറ്റിക് സീറ്റിന്റെ സ്പേസ് കോംപ്രമൈസ് ചെയ്യണം. കാരണം ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ഇത്രയും സ്പേസ് ഇവിടെ ഓപ്പൺ ആവാന്ന് പറയുമ്പോൾ സീറ്റ് നമ്മൾ അത്രയും സ്പേസ് കാണണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ വീൽ ബേസ് കൂട്ടി. ഓഹോ, ഈ ടയർ മുതൽ ആ ടയർ വരെയുള്ള നീളം വണ്ടിയുടെ വീൽ ബേസ് കൂട്ടി ഓട്ടോമാറ്റിക് വണ്ടിയുടെ നീളം കൂടും. വണ്ടിയുടെ നീളം കൂടുമ്പോൾ ആ സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും സീറ്റിൽ കോംപ്രമൈസേഷൻ വരുന്നില്ല. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സീറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്. കൂടുതലാണ്. ഓ, അപ്പൊ ഇതൊരു ഫാമിലി വെഹിക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി സ്ഥല സൗകര്യം വന്നു. ഓക്കെ ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. കുറച്ച് ഡെപ്ത് ആണ് ഒരു മൊബൈൽ ഒക്കെ നോക്കാം. നിങ്ങൾക്ക് ഒരു മൊബൈൽ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊബൈൽ കാണാൻ പറ്റുന്നുണ്ട്. അത്രയും സ്പേസ് ഉണ്ട് അതിനകത്ത്. പക്ഷെ ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നല്ലേ. ലോക്ക് ആയിരുന്നെങ്കിൽ സൂപ്പർ ആയനെ. അതെ അതെ അതെ. പക്ഷെ നല്ലതും ഡ്രൈവ് ചെയ്ത സമയത്ത് ഫോണൊക്കെ വെച്ച് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. തീർച്ചയായും ഡ്രൈവിംഗ് സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ എന്നിരുന്നാലും ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സേഫ്റ്റി ആക്ച്വലി. നമ്മൾ ബ്ലൂടൂത്തിലാണ് നമ്മൾ ഡ്രൈവ് ഡിസ്ട്രാക്ടഡ് ആവുന്നില്ല. മൊബൈൽ കയ്യിൽ പിടിക്കുമ്പോൾ വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വാഹനങ്ങൾ. എന്നാലും നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യണില്ല, മൊബൈൽ ഉപയോഗിക്കരുത്. പിന്നെ ഒരു കാര്യമായ വ്യത്യാസം നമുക്ക് പറയേണ്ടതുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേലൈറ്റ് ആണ്. ഓ, ഇത് വേറൊരു വണ്ടിയിൽ നിന്ന് കടമെടുത്താണല്ലോ. അത് ഡിഒ 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 ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ രണ്ട് വണ്ടി കാണുമ്പോൾ ഡിഒയുടെ അതേ സ്റ്റൈൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡിഒനേക്കാളും കുറച്ചുകൂടി മസ്കുലർ ആക്കിയിട്ടുണ്ട് വണ്ടി. ഇത് നേരത്തെ യൂത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചുകൂടി പവർ ആവശ്യമുള്ള ആളുകൾ, അത് 110 cc ആണ്. ഇത് 125 cc പിക്കപ്പും കുറച്ചുകൂടി ഫീലും വേണം തോന്നുന്ന ആളുകൾ ഫോക്കസ് ചെയ്തു. ആ ഒരു ഫീല് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്ട്രാ ഇതൊക്കെ വന്നല്ലേ. അർത്ഥത്തിലും ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ. അപ്പൊ ഡിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ജ്യേഷ്ഠനായിട്ട് തോന്നുന്നു. ലുക്ക് വൈസ് ലുക്ക് വൈസ് സെഗ്മെന്റിൽ നമുക്ക് ഡീസന്റ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 125 ഡീസന്റ് ആണ് ആക്ടിവ് 125 ഉണ്ട്. ഓക്കെ, സ്റ്റൈലിഷ് ആണെങ്കിൽ ഗ്രാസിയ ഉണ്ട്. 110 cc ഡീസന്റ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിവ് ഉണ്ട്. കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കണം. അതായത് ഒരു സ്റ്റാൻഡേർഡ് ലൈഫും അത് കുറച്ചും കൂടി ഒന്ന് അടിച്ചുപൊളിയും അങ്ങനെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡിഒയിലേക്ക് വരാം. ഡിഒനെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഡിഒ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം, ഇതിൻ്റെ സസ്പെൻഷൻ ഒന്നുകൂടി അപ്ഗ്രേഡ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്.
ആ ഒരു കേട് എനിക്ക് തോന്നണു ഹോണ്ട തീർത്തു അല്ലേ. ഈ ഹോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനി ഒരുപാട് ലിസൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ എന്താണ് കസ്റ്റമറുടെ ഫീഡ്ബാക്ക്, അപ്പൊ ഓരോ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കാൻ അവർ ശ്രമിക്കും. അപ്പൊ അതിന്റെ ബേസിൽ മാറ്റം വരുത്തിയുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏവിയേറ്റർ മാത്രമായിരുന്നു ആ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആക്റ്റീവ എന്ന് പറഞ്ഞ മോഡലിന് അതുകൂടെ വരുമ്പോൾ അതൊന്നുകൂടെ കസ്റ്റമർക്ക് കൺവീനിയൻസ് കൂട്ടുകയാണ്. ഈ പറയുന്ന എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണെങ്കിലും സീറ്റിന് സ്പേസ് ആണെങ്കിലും ലെഗ് സ്പേസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ കൺവീനിയൻസിനാണ് അല്ലോ ചെയ്യുന്നത്. അല്ല, ഏറ്റവും വലിയ കൺവീനിയൻസ് ഡ്രൈവിംഗ് ആണ് നമുക്ക് ആദ്യം വേണം. അപ്പോൾ ഡ്രൈവിംഗ് കംഫർട്ടിൽ കോംപ്രമൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സസ്പെൻഷൻ മാറ്റി. ആ വീലിന്റെ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളെ അഭിപ്രായം എന്താ, സാധാരണ കണ്ടയിൽ നിന്ന് മാറിയ ഒരു സ്റ്റൈൽ അല്ലേ? അത് നല്ലൊരു കോമ്പിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രക്കാണ് പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങൾ, പുതിയ അപ്ഗ്രേഡേഷൻ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ നിന്ന് മാറിയപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു വാങ്ങാൻ വരുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ഡിയോ വാങ്ങാൻ വരികയാണ്, ഓണം സീസണാണ്, ഒരുപാട് ഓഫറുകളൊക്കെ സാധാരണഗതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. എന്തൊക്കെയാണ് ഹോണ്ട വാഹനങ്ങൾക്ക് ഇപ്പോഴുള്ള? നമ്മൾ കുറെ കാലങ്ങളായിട്ട് ഓണം ഓഫേഴ്സ് ചെയ്യുന്നുണ്ട് ഓണം. പക്ഷേ ഇപ്പോഴത്തെ ഓണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ചെറിയ കുറെ ബുദ്ധിമുട്ടുകളോടെയാണ് ഒരുപാട് പ്രതിസന്ധികൾ. പക്ഷേ എസ്പെഷ്യലി കൊറോണ നജീബ് പറഞ്ഞ പോലെ തന്നെ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കമ്പനി നമുക്ക് വണ്ടി തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷയാണ് ഓണാവുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് എം ഹോണ്ടയിൽ നിന്ന് പ്രതീക്ഷിക്കും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മള് പഴയ അതേ ഓണം ഓഫേഴ്സുകളും പഴയ നമ്മൾ ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്ന അതുപോലെ തന്നെ എല്ലാ പർച്ചേസിനും ഒരു ഉറപ്പായ സമ്മാനം നമ്മൾ കൊടുക്കുന്നു. അതാണ് ഞാൻ കേറി വന്നപ്പോൾ തന്നെ അവിടെ കണ്ട്. അത് ക്യാഷ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, അങ്ങനെയൊന്നും ഇല്ല. ഏത് കസ്റ്റമർ ആണെങ്കിലും ഒരു ഗിഫ്റ്റ് നമ്മൾ വണ്ടി എടുത്താൽ മതി, വണ്ടി എടുത്താൽ ഒരു സമ്മാനം ഉണ്ട്. ഉറപ്പാണ്. വേറെ എന്തൊക്കെ ഓഫർ? വിലപിടിപ്പുള്ള ഗിഫ്റ്റുകളാണ്. നമ്മൾ ആദ്യം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ, റൈസ് കുക്കർ, മിക്സി, ഫാന്, അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ, തിന്നർ സെറ്റ്. ആ ഫുൾ ടാങ്ക് പെട്രോളിന്റെ കേസ് ഞാൻ അവിടെ കണ്ടു. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചു കൊടുക്കും? ഫുൾ ടാങ്ക് പെട്രോൾ. അപ്പോൾ രണ്ട് ദിവസം പിന്നെ രണ്ട് അടിക്കണ്ട? രണ്ട് ദിവസത്തേക്കും അല്ല, ഫുൾ ടാങ്ക് പെട്രോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് 70 km/L. അത് 110 cc 125 ആണെങ്കിലും, കാരണം PGMFI എഞ്ചിൻ വന്നതിന് ശേഷം 13% to 17% വരെ ഇംപ്രൂവ്ഡ് ആയിട്ട് ഓൾറെഡി 60 കിട്ടിയിരുന്ന ഒരു വണ്ടിക്ക് 65+ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഒരു ആവറേജ് നമുക്കൊരു 40 കൂട്ടുകയാണെങ്കിൽ തന്നെ നമ്മുടെ നോർമൽ കൺസംപ്ഷൻ 20 km ഒക്കെ ഒരു ദിവസം. ഫുൾ ടാങ്ക് പെട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ഏകദേശം നമുക്കൊരു ഹാഫ് എ മന്ത് ഓർ മോർ ദാൻ എ മന്ത് നമുക്ക് ഓടാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കുറച്ച് ദിവസത്തിന് എണ്ണടിക്കണ്ട അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. വേറെ എന്തൊക്കെയാ നമുക്ക് എടുത്തു പറയാവുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ഓഫർ? പ്രത്യേകിച്ച് ഓണം അതിന്റെ പുറമെ ഒരു 0% ഇൻഡസ് സ്കീം നമ്മൾ റൺ ചെയ്യുന്നത്, അതായത് പലിശ രഹിത വായ്പ. നമ്മൾ എസ്പെഷ്യലി മലപ്പുറം കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നവരുണ്ടോ, പലിശക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവരെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പലിശ രഹിത വായ്പ സൗകര്യം കൊടുക്കും. അതായത് EMI പലിശ ഇല്ലാതെ ആക്ച്വൽ എമൗണ്ട് അടച്ചു തീർത്താൽ പേയ്മെന്റ് കുറച്ച് കൂട്ടി അടയ്ക്കുമ്പോൾ അവർക്ക് പലിശ ഇല്ലാത്ത വായ്പ സൗകര്യം. ചെറിയൊരു എമൗണ്ട് വ്യത്യാസം ഉണ്ടായിരിക്കും, മറ്റേ വ്യത്യാസം സർവീസ് ചാർജ് പോലെ. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, അവർക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് മാത്രമല്ല, വളരെ തുച്ഛമായ ഡോക്യുമെന്റേഷൻ. അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാട്ടോ, കാരണം കാറിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്, EMI പലിശ രഹിതമായിട്ടുണ്ടോ എന്നുള്ളത്. പലിശ എന്ന് പറയുമ്പോൾ അത് അതൊരു ഫിക്സഡ് അല്ലേ? അത് അതിൽ അതുകൊണ്ടാണല്ലോ പലിശ നമുക്ക് ഹറാമായിട്ട് വരുന്നത്. ഈ പലിശയിൽ തന്നെ നമുക്ക് സർവീസ് ചാർജും ഉണ്ടാവും, പലിശ ഉള്ള ഒരു സ്കീമിൽ തന്നെ സർവീസ് ചാർജ് ഉണ്ടാവും. പക്ഷെ ഇതിൽ പലിശയില്ല, സർവീസ് ചാർജ് മാത്രമല്ല, അതായത് ഡോക്യുമെന്റേഷൻ ചാർജ് വരും, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ട്. വേറെ എന്താണ് കസ്റ്റമർ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ ഇനി എന്താണ് എം ഹോണ്ട കൊടുക്കുന്നത്? ഈ എം ഹോണ്ടയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഓണം എന്ന് തന്നെയാണ്. വണ്ടി നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് ഡോക്യുമെന്റേഷൻ തന്നാൽ TP കയറാനുള്ള സമയം, സ്പോട്ട് ഡെലിവറി, നമുക്ക് വെഹിക്കിൾസിന് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൊറോണയുടെ സാഹചര്യം ഉള്ളതുകൊണ്ട് വണ്ടിയുടെ ബുദ്ധിമുട്ട് നമുക്കില്ല. വണ്ടി നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ട്. എനി കളർ, എനി വേരിയന്റ്, എനി ടൈം, നമ്മുടെ 15 ലൊക്കേഷൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതേ വണ്ടികൾ എല്ലായിടത്തും ഒരുപോലെ അവൈലബിൾ ആണ്. മലബാറിൽ മൊത്തം കവർ ചെയ്തിട്ട് എം ഹോണ്ട ഉണ്ട്. മലപ്പുറം എന്ന് പറയുമ്പോൾ നജീബിന്റെ മൈൻഡിൽ വരുന്ന ഏരിയയുടെ എവിടെയൊക്കെ എം ഹോണ്ട ഉണ്ട്. അപ്പൊ പിന്നെ കസ്റ്റമർ എവിടെ നിന്ന് സെർവ് ചെയ്യാം? കുഴപ്പമില്ല, ഉഷാറാണ്. മലപ്പുറം, ചെമ്മാട്, പരപ്പനങ്ങാടി എന്ന് പറഞ്ഞ് കൊണ്ടോട്ടി, അരീക്കോട്, മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഒരാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന 10 or 15 സ്ഥലങ്ങളിലൊക്കെ ഏത് സ്ഥലങ്ങളാണ്. ഈസി ആക്സസ് ആണ്. ഈസി. അപ്പൊ എം ഹോണ്ടയിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ടൂ വീലർ അതായത് സ്കൂട്ടി കോൺസെപ്റ്റ് മാത്രമല്ല, നമ്മുടെ മറ്റു വാഹനങ്ങളും ഉണ്ട്. അതിനും ഇതേ പറഞ്ഞ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് ഓരോ വാഹനങ്ങളും സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ ഇതിന്റെ ഫീച്ചറുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്കാലത്തെയും ഹോണ്ടയുടെ അഭിമാനമായിട്ടുള്ള യൂണിക്കോൺ ഇതവിടെ കിടക്കുന്നുണ്ട്. 160 അല്ലേ, 150 ഉള്ളത് മാറ്റി 160 ആക്കിയിട്ടുണ്ട്. എവിടെ എക്സ്പ്ലെയ്ഡ് നമുക്ക് കാണാം.
ഇതിൽ യൂണിക്കോണിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ റെഡ് ആയിരുന്നു, ഇപ്പോൾ ഗ്രേ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എം ഹോണ്ടയിൽ ഉണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. കാരണം അത് മാത്രം പറഞ്ഞു പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും എം ഹോണ്ട ഈ ബിസിനസ് നിർത്തിയോ. സർപ്രൈസ് ഉണ്ട്. അജീവിനോട് ചോദിച്ചു ഇതല്ലാണ്ട് എന്താ, ഇതല്ലാണ്ട് എന്താ. അജീവ്, നമ്മുടെ വീട്ടിലൊക്കെ മിനിമം ഒന്നോ രണ്ടോ വണ്ടി ഉണ്ട് അല്ലേ? ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് എല്ലാവരുടെ അടുത്തും ഒന്നോ രണ്ടോ വണ്ടികളാണ്. അപ്പൊ ഒരു പുതിയ വണ്ടി എടുക്കാൻ വരുമ്പോൾ പഴയ വണ്ടി എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മൾ എമൗണ്ട് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, എമൗണ്ടിന്റെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ വണ്ടി എടുക്കും, പുതിയ വണ്ടി കൊടുക്കുകയും ചെയ്യും. അവിടെ തീർന്നിട്ടില്ല, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ എന്താണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ 5,000 രൂപ വരെ അധികം എക്സ്ചേഞ്ച് ബോണസ്. അതായത് അവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് വരാം. മാർക്കറ്റിൽ അന്വേഷിച്ചിട്ട് നജീബിനോട് പറയാണ് നിങ്ങൾ പറഞ്ഞ എമൗണ്ടിനെക്കാട്ടിൽ അപ്പുറത്ത് വില കിട്ടി എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,000 രൂപ വെറുതെ നമുക്ക്. അത് നമ്മുടെ ചാലഞ്ച്. അടിപൊളി, അത് നല്ലൊരു ചാലഞ്ച്. നിങ്ങൾ നമ്മുടെ അടുത്ത് വണ്ടി വന്നു, വണ്ടി അന്വേഷിച്ചു, എക്സ്ചേഞ്ച് വില നമ്മൾ പറഞ്ഞത് ശരിയായിട്ടില്ല, നമ്മളെക്കാട്ടിലും കൂടുതൽ എക്സ്ചേഞ്ച് മൂല്യം അപ്പുറത്ത് നിന്ന് തന്നു എന്ന് നിങ്ങൾ വിത്ത് എവിഡൻസോളം നമ്മുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറൻസി, അതായത് ഇതൊരു ആക്ച്വൽ 2,500 നോട്ട് നിങ്ങൾക്ക് തരും. അടിപൊളി, അത് നല്ലൊരു ചലഞ്ച്. അത് നല്ലൊരു ചലഞ്ചാണ്. വണ്ടി മാറ്റാനുള്ളവർ ഇപ്പൊ തന്നെ എം ഹോണ്ടയിലേക്ക് പോര്, 1,000 രൂപ ലാഭം. അത് കൂടാതെ 5,000 രൂപ വേറെയും തരൂലേ, അധികവും തരും. അതിന് അടിപൊളി, അത് നല്ലൊരു സംഭവമാണ്. ഇപ്പൊ തന്നെ എം ഹോണ്ടയുടെ നമ്പറിൽ വിളിച്ചോ, നിങ്ങൾക്ക് വണ്ടി മാറ്റാനുണ്ടെങ്കിൽ 6,000 രൂപയോളം ലാഭം കിട്ടും അല്ലേ. ശരിക്കും പറഞ്ഞു കിട്ടില്ല. അതെ അതെ അതെ, അപ്പൊ അതും ലാഭമാണ്. ബെസ്റ്റ് വാല്യൂ കിട്ടുന്നുള്ളൂ, ലാഭമാണ്. അതാ ഞാൻ പറഞ്ഞു, കസ്റ്റമർക്ക് ഒരു കൺവിൻസിങ് കുറവുണ്ട്. എന്നിട്ട് വേറെ എവിടെന്തെങ്കിലും വണ്ടി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾ അതിന്റെ പ്രൂഫ് സെയിൽ ലെറ്റർ കൊണ്ട് തരികയാണെങ്കിൽ നമ്മൾ ക്യാഷ് 1,000 രൂപ എടുത്തു. സൂപ്പർ ഓഫറാണ്, ഇപ്പം തന്നെ വിളിച്ചോ. അതുപോലെ തന്നെ ഒരു വാഹന ഡീലർ എന്നുള്ള നിലയ്ക്ക് ഓരോ വാഹനങ്ങളും റൂട്ടിലാണല്ലോ ഇപ്പോൾ നമ്മൾ ഓടിക്കുക. അപ്പോൾ കർശനമായിട്ടും റോഡ് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാഹനം എടുക്കുന്ന ഓരോ ആളുകളും. അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി കൂടി എം ഹോണ്ടയുടെ അകത്തുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു സെക്ഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമുക്കൊരു ഒരു റൈഡർ ട്രെയിനിങ് ഓപ്ഷനുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ CBR സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതുപോലെ തന്നെ അതാ ബ്രേക്ക്, ക്ലച്ച്, അതുപോലെ തന്നെ കാലിവിടെ ഉണ്ടാവും, ഗിയർ, ബ്രേക്കും ഒക്കെ ഇതിനകത്തുണ്ട്. സ്റ്റാർട്ടിങ് ഹോണ്, ഇൻഡിക്കേറ്റർ, ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓടിക്കാം. ഞാൻ കാണിക്കാം. നമ്മൾ കയറിയിരുന്ന് ഗിയർ മാറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വണ്ടി പോകുന്നുണ്ടോ? ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 47, അതുകൊണ്ട് അത്ര സ്പീഡിലേ പോവുള്ളൂ. എല്ലാ കാര്യങ്ങളും റിയലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു മെത്തേഡാണ്. കൈവിട്ട് കഴിഞ്ഞാൽ വണ്ടി പോയി അപകടത്തിലൊക്കെ പോകും, ഞാൻ കൈവിട്ടു വണ്ടി ഇടിച്ചു കൊണ്ടോ. അപ്പോൾ അതായത് റിയലായിട്ട് നമ്മൾ റോഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ മര്യാദകളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഹോണ്ട തന്നെ എല്ലാ ഡീലേഴ്സിൻ്റെയും ഹെഡ് ഓഫീസിൽ ഈ ഒരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ബൈജുസാൻ പറഞ്ഞതാണ്. അത് നല്ലൊരു കാര്യമല്ലേ? കാരണം ഒരു ഡീലറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്, ഒരു കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന് നിയമങ്ങളൊക്കെ അത് പാലിക്കുന്നതിനെ കുറിച്ച്. ഓക്കെ, റോഡ് സുരക്ഷ നിയമം, റോഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് കീപ്പ് ചെയ്യേണ്ട ഡ്രസ് കോഡ് എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്, അതൊക്കെ ഉണ്ടല്ലേ. പിന്നെ രാവിലെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ട ബേസിക് ചെക്കുകൾ എന്തൊക്കെയാണ്, ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ യൂസ് ചെയ്യരുത്, അതുപോലെ വിഷൻ ഇല്ലാത്തവർക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യരുത്, അങ്ങനത്തെ ഉള്ള ബേസിക് ആയ ഇൻഫർമേഷൻ അറിയുന്ന ഇൻഫർമേഷൻ തന്നെ നമ്മൾ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലായ്പ്പോഴും നല്ലതാണ്. അപ്പൊ ഓക്കെ, ഇന്ന് നമ്മൾ എം ഹോണ്ടയിൽ വന്നതാണ്, നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞത് ബൈജു സാൻ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാനാണ് നിങ്ങളോട് താങ്ക് യു പറയേണ്ടത്. അയാള് ഹോണ്ടയിൽ വന്ന മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ഹോണ്ടയിൽ പുതുതായിട്ട് വന്നു. അപ്പൊ അതിനെ കുറിച്ച് ഒരു വിവരണം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പുറത്താണ് നമ്മൾ വന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മോർ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ താഴെ എം ഹോണ്ടയുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അതിനകത്ത് വിളിക്കാം, അന്വേഷിക്കാം. അപ്പൊ അവരത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലെ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്. താങ്ക് യു.